അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി കൂട്ടായ്മയായ ഫോക്കാനയുടെ കേരള കൺവെൻഷന് തിരുവനന്തപുരത്ത് തുടക്കമായി. കടക്കൂട്ടത്തെ മാജിക് പ്ലാനറ്റിലാണ് പരിപാടി നടക്കുന്നത്. ചടങ്ങുകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖ വ്യക്തികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മഹാമാരിയുടെയും സാമ്പത്തിക മാന്ദ്യത്തിൻ്റെയും കാലത്ത് മനുഷ്യൻ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നാട്ടിലെ ജനങ്ങളെ സഹായിക്കാൻ മുൻകൈയെടുത്തുകൊണ്ടുള്ള നിരവധി പരിപാടികളാണ് ഫൊക്കാന ആവിഷ്കരിച്ചിട്ടുള്ളത്. ആ പരിപാടികളെല്ലാം പൂർണ്ണമായി വിജയിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. രണ്ട് ദിവസം മുമ്പാണ് യൂറോപ്പിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മഹാമാരിയുടെ പുറകെ ലോകത്തെല്ലായിടത്തുമുള്ള ഒരു സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പുറകെ ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ കൂടി വഹിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ലോകം പോവുകയാണ്. അപ്പോൾ വേദനകളും ദുഃഖവും നിരാശയും തകർച്ചയും ഒരുപാട് പ്രശ്നങ്ങൾ ലോകത്തുള്ള ജനങ്ങളെ ബാധിക്കുകയാണ്. അപ്പോഴാണ് സംഘടനകൾ ഉണർന്നെഴുന്നേൽക്കേണ്ട സമയമാണ്. എല്ലാവരെയും ഏതെല്ലാം രീതിയിൽ നമുക്ക് സഹായിക്കാൻ കഴിയും, എല്ലാവർക്കും എങ്ങനെ നമുക്ക് ആശ്വാസം എത്തിക്കാൻ കഴിയും, ഒരു വാക്കുകൊണ്ട്, നോക്കുകൊണ്ട്, തലോടൽ കൊണ്ട്, സാന്ത്വനം കൊണ്ട് എത്ര പേരെ നമുക്ക് ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാലമാണ്. കാരുണ്യത്തിൻ്റെ കനവുമായി സ്പർശവുമായി സാധാരണക്കാരെ ചേർത്ത് പിടിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് എന്നുള്ള ഓർമ്മ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. ഒരുപാട് നല്ല മനസ്സുള്ള ആളുകൾ നമ്മുടെ ലോകത്തുണ്ട്. അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് സുതാര്യമായ സംരംഭങ്ങളിലൂടെ നമുക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ കഴിയും. ഡോണർമാരെല്ലാം ആഗ്രഹിക്കുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, കൃത്യമായ ഒരു ബെനഫിഷ്യറിക്ക്, അർഹതപ്പെട്ട ഒരു ബെനഫിഷ്യറിക്കായിരിക്കണം താൻ കൊടുക്കുന്ന പണം അല്ലെങ്കിൽ സഹായം കിട്ടേണ്ടത്. രണ്ടാമത്, താൻ $1,000 കൊടുത്താൽ അല്ലെങ്കിൽ $1,000 കൊടുത്താൽ 1,000 രൂപയും യഥാർത്ഥ ബെനഫിഷ്യറിയുടെ കയ്യിൽ എത്തിച്ചേരും എന്നുള്ള ഉറപ്പ്. ഈ രണ്ട് കാര്യങ്ങളും ഒരു ട്രാൻസ്പെറൻസിയോടുകൂടി സുതാര്യതയോടുകൂടി ചെയ്താൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഫൊക്കാന പോലുള്ള സംഘടനകൾക്കുള്ള ക്രെഡിബിലിറ്റി, ഫൊക്കാന പോലുള്ള സംഘടനകൾക്കുള്ള വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ഒരുപാട് സംരംഭങ്ങൾ, ഒരുപാട് പദ്ധതികൾ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയും. ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് 52 പദ്ധതികൾ നടപ്പിലാക്കി റെക്കോർഡിട്ട സംഘടനയാണ് ഫൊക്കാന എന്നത് ഞങ്ങളെ എല്ലാവരെയും വിസ്മയിപ്പിക്കുന്നു എന്ന് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം, എല്ലാവർക്കും സാന്ത്വനമാകാൻ കഴിയണം. മൈലുകൾക്കകലെയാണ്, ദൂരെയാണ്, വളരെ വളരെ ദൂരെയാണ് ജീവിക്കുന്നതെങ്കിലും മനസ്സുകൾ തമ്മിലുള്ള അടുപ്പം എന്നും ഈ കേരളവുമായി നിലനിർത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഫൊക്കാനയുടെ കേരള കൺവെൻഷൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സൗഹൃദ സിദ്ധികൾ പൂത്താ